നമസ്കാരം, ഞാൻ പ്രദീപ് പ്രവങ്കര. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ വൃത്താന്തങ്ങളുമായി ഈവനിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ കോവിഡ് വൈറസിന്റെ പുതിയ ജനിതക വകഭേദം കണ്ടെത്തിയതായി ബഹ്റിൻ ആരോഗ്യ മന്ത്രാലയ അധികൃതർ അറിയിച്ചു. ദേശീയ പ്രതിരോധ സമിതി വിളിച്ചുചേർത്ത പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ വലീദ് അൽമൈന ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ കോവിഡ് നിയന്ത്രണങ്ങൾ രാജ്യത്ത് കർശനമാകുമെന്നും ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്ന ഇൻഡോർ ഡൈനിംഗ് സൗകര്യങ്ങളുള്ള റെസ്റ്റോറന്റുകൾ, വിദ്യാലയങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ജനുവരി 31 മുതൽ 3 ആഴ്ചത്തേക്ക് അടച്ചിടണമെന്നും അവർ അറിയിച്ചു. അതേസമയം റെസ്റ്റോറന്റുകളിൽ ഡെലിവറി ടേക്ക് എവേ സൗകര്യങ്ങൾ തുടരും. ഈ മാസം രാജ്യത്ത് രോഗവ്യാപനത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ മാത്രം 253 വിദേശികൾ ഉൾപ്പെടെ 459 പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 3313. 21 പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. ആകെ കോവിഡ് മരണം 370. ജനുവരി 1 മുതൽ 26 വരെ മാത്രം 8901 പേർക്കാണ് മാസ്ക് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട് പിഴശിക്ഷ നൽകിയത്. രാജ്യത്ത് താമസിക്കുന്നവർ നിർബന്ധമായും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്ന് ബഹ്റിൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു. നിയന്ത്രണങ്ങളിൽ അയവ് വന്നതും പൊതുവെയുള്ള ജാഗ്രത കുറവും കോവിഡ് വ്യാപനത്തിന് കാരണമായെന്നാണ് യോഗം വിലയിരുത്തിയത്. നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്നും പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും ശാരീരിക അകലവും മാസ്കും നിർബന്ധമാക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. ഒരു കാരണവശാലും 100-ലധികം പേർ ഒത്തുകൂടാൻ പാടില്ലെന്നും കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം പ്രതിദിനം 100,000 വർദ്ധിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് 56% പേർക്ക് രോഗം ബാധിക്കുന്നത് വീടുകൾക്ക് അകത്തു നിന്നാണെന്നും 20% പേർക്ക് രോഗം പകരുന്നത് മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, റെസ്റ്റോറന്റുകൾ, യോഗസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. തൊഴിലിടങ്ങളിൽ നിന്നും രോഗം പടരുന്നത് 20% പേർക്കാണ്. രോഗബാധിതരാകുന്ന 65% പേരും സാമൂഹ്യ അകലം പാലിക്കാത്തവരാണ്. 43% പേർ മാസ്ക് ധരിക്കാത്തവരും. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 5659 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 20 മരണങ്ങളാണ് കോവിഡ് 19 കാരണമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3663. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5006 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. ഇതോടെ 72,234 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 829,452 പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടി. UDF സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമായി. മലപ്പുറത്ത് നടന്ന കോൺഗ്രസ് ലീഗ് ചർച്ചയിൽ അധികമായി 5 സീറ്റ് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചു. തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതി ചെയർമാൻ ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണ് ചർച്ചകൾക്കായി മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധിയുമായി കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും ഇന്ന് കൂടിക്കാഴ്ച നടത്തി. കരിപ്പൂരിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. അടുത്ത ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി കോൺഗ്രസ് നേതാക്കൾ സീറ്റ് വിഭജന ചർച്ചകൾ നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം LDFും ആരംഭിച്ചു. ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗം കഴിഞ്ഞ ശേഷം CPM, CPI, കേരള കോൺഗ്രസ് എം നേതാക്കൾ തമ്മിൽ സീറ്റ് വിഭജനത്തിന്റെ പ്രാഥമിക ചർച്ചകൾ നടത്തി. മത്സരിച്ച ചില സീറ്റുകൾ വിട്ടു നൽകാമെന്ന് CPI അറിയിച്ചിട്ടുണ്ടെങ്കിലും പകരം സീറ്റുകൾ വേണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. LDF പര്യടനത്തിനിടയിൽ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനും മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ ട്രാക്ടർ പരേഡ് സംഘർഷത്തിൽ കലാശത്തിന് പിന്നാലെ കർഷക സമരത്തിൽ നിന്നും പിന്മാറുന്നതായി 2 കർഷക സംഘടനകൾ അറിയിച്ചു. രാഷ്ട്രീയ കിസാൻ മസ്ദൂർ സംഘടന, ഭാരതീയ കിസാൻ യൂണിയൻ എന്നീ സംഘടനകളാണ് ഡൽഹി അതിർത്തികളിൽ തുടർന്നു വരുന്ന കർഷക സമരത്തിൽ നിന്നും പിന്മാറുന്നതായി അറിയിച്ചത്. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നടന്ന കിസാൻ പരേഡിനിടെയുണ്ടായ അക്രമങ്ങളെ ഇരു സംഘടനാ നേതാക്കളും അപലപിച്ചു. അതേസമയം ഡൽഹിയിൽ ട്രാക്ടർ റാലിക്കിടെ ഉണ്ടായ സംഘർഷം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സംഘർഷത്തിൽ ഇതുവരെ 200 പേരെ കസ്റ്റഡിയിലെടുത്തെന്ന് ഡൽഹി പോലീസ് പറഞ്ഞു. 22 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കർഷക സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. സംഘർഷത്തിൽ 300-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ തോഴിയും അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവുമായ BK ശശികല ജയിൽ മോചിതയായി. കോവിഡ് ബാധിതയായതിനാൽ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷമേ ശശികല ചെന്നൈയിലേക്ക് തിരിക്കുകയുള്ളൂ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ട് 1442 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ശശികല മോചിതയായത്. ഓൺലൈൻ റമ്മി നിരോധിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർമാരായ താരങ്ങൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. നടി തമന്ന ഭാട്ടിയ, വിരാട് കോഹ്ലി, അജു വർഗീസ് എന്നിവർക്കാണ് കോടതിയുടെ നോട്ടീസ്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോടും കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ റമ്മിയിലൂടെ പണം നഷ്ടപ്പെട്ട നിരവധി പേർ ജീവനൊടുക്കിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി. റമ്മി കളി ചൂതാട്ടത്തിന്റെ പരിധിയിൽ വരുമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഹർജി ഹൈക്കോടതിയിലെത്തിയത്.
കഴിഞ്ഞ ദിവസം റമ്മി കളിച്ച് 21 ലക്ഷം രൂപ നഷ്ടപ്പെട്ട തിരുവനന്തപുരം കുറ്റിച്ചൽ സ്വദേശി വിനീത് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തിരുന്നു. ഡോളർ കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനും സരിത്തിനും ജാമ്യം. സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയാണ് ഇരുവർക്കും ജാമ്യം അനുവദിച്ചത്. ഇരുവർക്കും കോടതി സ്വാഭാവിക ജാമ്യമാണ് അനുവദിച്ചത്. അതേസമയം ഡോളർ കള്ളക്കടത്ത് കേസിൽ എം ശിവശങ്കറിനെ February 9 വരെ റിമാൻഡ് ചെയ്തു. ശിവശങ്കർ നൽകിയ ജാമ്യാപേക്ഷ എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി February 1 പരിഗണിക്കും. BCCI പ്രസിഡന്റും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകനുമായ സൌരവ് ഗാംഗുലിയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദനയെ തുടർന്ന് കൊൽക്കത്തയിലെ അപ്പോളോ ആശുപത്രിയിലാണ് ഗാംഗുലിയെ പ്രവേശിപ്പിച്ചത്. January 2 നെഞ്ചുവേദനയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഈവനിംഗ് അപ്ഡേറ്റ് സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.